നമസ്കാരം. ഋഷി പ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാസ്തുശാസ്ത്രത്തിൽ അലമാരകളുടെ സ്ഥാനം എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള ഒരു വിഷയമാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. വാസ്തു സംബന്ധമായിട്ട് പലരും സംശയം ചോദിക്കുന്ന ഒരു വിഷയമാണ് അലമാര വീടിനുള്ളിൽ എവിടെ വെക്കണം, അലമാര ഏത് സ്ഥാനത്തും വെക്കാമോ തുടങ്ങി നിരവധി സംശയങ്ങൾ പലരും പ്രകടിപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് അവരുടെ അറിവിലേക്കായിട്ടാണ് ഈ വിഷയത്തെ ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. നമ്മളുടെ വീട്ടിലെ സാധന സാമഗ്രികൾ വെക്കാനും ഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങൾ വെക്കാനും ഒക്കെ ആയിട്ട് മുറികളിൽ അലമാര നാം കോൺക്രീറ്റ് ചെയ്ത് നിർമ്മിക്കുകയോ റെഡിമെയ്ഡ് ആയിട്ട് ഉള്ള അലമാരകൾ വാങ്ങിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ അലമാര വെക്കുമ്പോൾ അതിന് പ്രത്യേക സ്ഥാനം വാസ്തുശാസ്ത്രത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്തല്ലെങ്കിൽ അതിന്റെ ഊർജത്തിന്റെ, അതായത് നമ്മളുടെ ഓരോ മുറികളിലെയും പൊതുവെ വീടിന്റെയും ഒക്കെ ആ ബാലൻസിങ് താറുമാറാകുകയും അത് ഗ്രഹത്തിലുള്ളവർക്ക് ദോഷകരമായിട്ട് ഉള്ള അനുഭവങ്ങളിലേക്ക് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അലമാരകൾ നിർമ്മിക്കുകയോ വാങ്ങി വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതതിന്റെ സ്ഥാനത്ത് വെക്കുന്നത് നമുക്ക് ഗ്രഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും അത് നല്ല ഫലങ്ങൾ തരുന്നതിനും ഒക്കെ കാരണമാകും. നമ്മളുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും ഒക്കെ സ്ഥാനത്ത്, സ്ഥാനമല്ലാത്ത ഭാഗങ്ങളിൽ അലമാര സ്ഥാപിക്കുമ്പോൾ കുടുംബത്തില് കുടുംബഭാരം വർദ്ധിക്കുകയും നമ്മളുടെ പുരോഗതിയെ അത് തടസ്സപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ നമ്മളുടെ ഓരോ കാര്യങ്ങളും ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് അത് കൂടുതൽ ഐശ്വര്യത്തെ നൽകുന്നതായിട്ട് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. അത്തരത്തിൽ ഓരോ വസ്തുക്കളും ചിട്ടപ്പെടുത്തി കൃത്യമായിട്ട് അതാതിന്റെ സ്ഥാനങ്ങളിൽ വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ മേൽക്കുമേൽ ഐശ്വര്യം ഉണ്ടാകുന്നു എന്നും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അലമാരയുടെ സ്ഥാനം ഒന്ന് പരിശോധിക്കാം. വടക്ക് കിഴക്ക് തല വെച്ച് കമിഴ്ന്ന് കിടക്കുന്ന രീതിയിലാണ് വാസ്തുപുരുഷ സങ്കല്പം. അപ്പൊ അത്തരത്തിൽ വാസ്തുപുരുഷന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ഭാഗങ്ങളിൽ ഭാരം കൃത്യപ്പെടുത്തിക്കൊണ്ട് വേണം നാം ഗ്രഹ നിർമ്മാണത്തിന് ശ്രമിക്കേണ്ടത്. അപ്പൊ അത്തരത്തിൽ നമ്മളുടെ ഒരു ഗ്രഹനാഥന്റെ ശരീരത്തിൽ നാം ഭാരം എങ്ങനെ വെക്കണം എന്നുള്ളതാണ് ഇത്തരത്തിൽ സ്ഥാനനിർണയം നടത്തുന്നതിന്റെ ഉദ്ദേശം. നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ഭാരം എവിടെയൊക്കെ താങ്ങി നിർത്താനാകും, ആ പൊതു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വാസ്തുശാസ്ത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ നിർവചിച്ചിരിക്കുന്നത്. മൈക്രോ ആൻഡ് മാക്രോ, നമ്മളുടെ പുരാണത്തില് ഇതേ തത്വം തന്നെയാണ് നാം പൂർണ്ണമത പൂർണ്ണമിതം എന്ന ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാത്തിന്റെയും ചെറുതിൽ നിന്ന് വലുതാകുകയും അതാതിന്റെ ഘടനയിൽ വിഘടിക്കുമ്പോഴും ആ പൂർണ്ണം തന്നെ നിൽക്കുന്നു, ബ്രഹ്മം തന്നെ നിൽക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഈ ഭൂമി മുഴുവനായിട്ട് ഒരു വാസ്തുപുരുഷ സങ്കല്പവും അതിനെ ഓരോരുത്തരെ അവരവരുടേതായിട്ട് വിഭജിച്ച് ഗ്രഹ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പോയാൽ എങ്ങനെയാണോ പൂർണ്ണം ശേഷിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ആ വാസ്തുപുരുഷ സങ്കല്പം നമ്മൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ചെറിയ പ്ലോട്ടിലേക്കും ഒതുങ്ങുന്നതായിട്ടാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നാം വീട് വയ്ക്കുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും വീടിന്റെ ഓരോ മുറിയിലും പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ പൊതുവാണ്. അപ്പൊ അത്തരത്തിൽ വടക്ക് കിഴക്കേ മൂലയിൽ ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ പാടില്ല. അത് ആ മുറിയുടെ ഭാരത്തിന്റെ ബാലൻസിങ്ങിനെ താറുമാറാക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അലമാര നമ്മൾ പണിഞ്ഞെടുക്കുകയോ കോൺക്രീറ്റിൽ ചെയ്തെടുക്കുകയോ വാങ്ങിയ അലമാര വെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്താകരുത്. വാസ്തുപുരുഷന്റെ പാദത്തിന്റെ ഭാഗമായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ അതല്ലെങ്കിൽ തെക്ക് ഭാഗത്തോ ഒക്കെ ആയിട്ട് വേണം ക്രമീകരിക്കാൻ. അങ്ങനെ ക്രമീകരിക്കുന്ന പക്ഷം നമുക്ക് ആ മുറിയുടെയും പൊതുവെ നമ്മളുടെ വീടിന്റെയും ഒക്കെ ഒരു ഊർജ സംവിധാനത്തിന് അനുകൂലമായി തീരുന്നതാണ്. ഇത്തരത്തിൽ നാം വീട് പണിയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഒഴിവാക്കി തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് വയ്ക്കുക. ആവശ്യമെങ്കിൽ നമുക്ക് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടും വയ്ക്കാം. നാം തടിയിൽ തീർത്തതോ അല്ലാതുള്ളതോ ആയിട്ടുള്ള അലമാരകൾ ചെയ്ത് വെക്കുമ്പോൾ അതില് നമ്മളുടെ രൂപം പ്രതിബിംബിക്കുന്നതായിട്ടുള്ള കണ്ണാടി വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് ആ കുടുംബത്തിന്റെ സ്വസ്ഥതയെ ഇല്ലാതാക്കും. കണ്ണാടിയുള്ള അലമാരകളാണ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നത്. അത്തരത്തിൽ കണ്ണാടി ഉൾപ്പെടെ വാങ്ങിക്കേണ്ടുന്ന അവസരത്തിൽ നാം കിടക്കുന്ന കട്ടിലിൽ കിടന്നുകൊണ്ട് നമ്മളുടെ പ്രതിബിംബം കാണുന്ന രീതിയിലായിരിക്കരുത് നാം ആ അലമാര അറേഞ്ച് ചെയ്യാനായിട്ട്. ഇതേ തത്വം തന്നെ നാം വീടിന്റെ
ഭിത്തിയിൽ ഘടിപ്പിക്കുന്നതായിട്ടുള്ള ഷെൽഫുകളിലും ബാധകമാണ്. മുറിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ തെക്ക് ഭാഗത്തോ ആയിട്ട് നാം വെക്കുന്ന അലമാര വടക്കോട്ട് തിരിച്ചു വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതല്ലെന്നുണ്ടെങ്കിൽ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ആകാം, തെക്കോട്ട് ഒരിക്കലും തിരിച്ചു വയ്ക്കാതിരിക്കുക. അലമാര, ഷെൽഫ് തുടങ്ങിയ നിർമ്മാണത്തിലെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് വാസ്തു അനുകൂലമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ബെൽ ബട്ടൺ ഓൾ ക്ലിക്ക് ചെയ്താൽ തുടർന്ന് ഞാൻ നൽകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.